ஐஃபோன்ஸ் മൊബൈലുകളിൽ പുതുതായി ഇറങ്ങിയ റിയൽമി 3 പ്രോ ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു റിവ്യൂവും അൺബോക്സിംഗുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുമ്പോൾ. എല്ലാവർക്കും കീ ഫോട്ടോ ചാനലിലേക്ക് സ്വാഗതം. സ്പെസിഫിക്കേഷൻസും വിലയും മറ്റും പരിശോധിച്ച് നോക്കാം. റിയർ ക്യാമറ 16 MP പ്ലസ് 5 MP, ഫ്രണ്ട് ക്യാമറ 25 MP, ബാറ്ററി 4045 mAh ബാറ്ററി. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറെ ഒരു കേസ് കാണുന്നുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് റിയൽമി 3 പ്രോയ്ക്ക് അനുയോജ്യമായ ഒരു നല്ല സിലിക്കൺ കേസാണത്. കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള സിലിക്കൺ കേസ്, കൂടാതെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ. ശേഷം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫോൺ റിയൽമി 3 പ്രോ. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റിയൽമി ബ്രാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ റിയൽമി 3 പ്രോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിൻ്റെ മറ്റ് വിവരങ്ങൾ നമുക്ക് വരുന്നവരുമായി പരിശോധിക്കാം. അതിനു മുമ്പ് ഫോണിലെ ഫോൺ ബോക്സിലെ മറ്റ് കണ്ടന്റുകൾ കൂടി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു കവർ. ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് തീർച്ചയായും ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നുള്ളതാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് WOOC 3 എന്ന പുതിയ ടെക്നോളജിയിൽ. ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചാർജർ കേബിൾ, അഡാപ്റ്റർ, ഒരു സിലിക്കൺ കേസ്, ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ ഫോൺ റിയൽമി 3 പ്രോ, ഫോൺ ബ്ലാക്ക് വെർഷൻ. റിയൽമി 3 പ്രോയുടെ പ്രത്യേകതകളായി കമ്പനി അവകാശപ്പെടുന്നത് നിരവധി ഫെസിലിറ്റികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ പ്രോസസ്സർ എന്നുള്ളത് Snapdragon 810 AI പ്രോസസ്സറോടുകൂടിയ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രോസസ്സറും അതുപോലെ ബാറ്ററി ബാക്കപ്പിലും കൂടുതലായി ഉപകാരപ്പെടുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഹൈപ്പർ ബൂസ്റ്റ് 2.0 എന്ന ഒരു ടെക്നോളജിയും ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ കളർ OS, അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, 906 FPS സൂപ്പർ സ്ലോ മോഷൻ വീഡിയോയും ഇതിൽ എടുക്കാം എന്നാണ് റിയൽമി കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കതിൻ്റെ വിശദീകരിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂവും തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ക്യാമറയായിട്ട് റിയൽമി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് 25 MP ആർട്ടിഫിഷ്യൽ AI ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ്. 16 MP മെയിൻ ക്യാമറയും 5 MP സെക്കൻഡറി ക്യാമറയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോണി IMX519 എന്ന ടെക്നോളജിയും ഈ ക്യാമറയിൽ, ഈ റിയൽമിയുടെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.3 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു വീഡിയോ എക്സ്പീരിയൻസും നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫോണിൻ്റെ ബാക്ക് വശമാണെങ്കിൽ ഒരു 3D ഡിസൈനോടുകൂടി ഒരു ഡിസൈനാണ് ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോണിൻ്റെ മൊത്തം ഇൻ്റർഫേസും നമുക്ക് പരിശോധിക്കാം. മുകൾ ഭാഗത്ത് നോയ്സ് കാൻസലേഷൻ മൈക്കാണ്. വലത് സൈഡ് പവർ ബട്ടൺ, സ്പീക്കർ, ചാർജിംഗ് പോർട്ട്,
നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഇടത് സൈഡ് വോളിയം റോക്കേഴ്സും അത് വോളിയം കൺട്രോൾ ചെയ്യുന്നതിനുള്ള അപ്പ് ആൻഡ് ഡൗൺ ആരോസുമുണ്ട്. ഡുവൽ സിമ്മാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ സിമ്മും അതോടൊപ്പം തന്നെ മെമ്മറി കാർഡും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മെമ്മറി കാർഡും രണ്ട് മൈക്രോ സിമ്മും നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യുവാനാകും. അതോടൊപ്പം ഫോണിൽ 4 GB റാമും, ഇത് 4 GB 64 GB വേരിയൻ്റ് ആണ്, ബ്ലാക്ക് കളറിലുള്ളത്. തീർച്ചയായും നല്ല ഒരു സ്ലിമ്മായ ഫോൺ തന്നെയാണ് റിയൽമി 3 Pro. നമുക്കിത് ഓൺ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഇൻ്റർഫേസും കൂടി പരിശോധിച്ച് നോക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കുറച്ച് നേരം അമർത്തി പിടിച്ചപ്പോഴാണ് ഓണായത്. ആദ്യമുള്ള കുറെ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് ഒന്ന് ഓടിച്ച് കാണാം. ലാംഗ്വേജ് സെറ്റ് ചെയ്യുവാനാണ്. ഒറ്റ വ്യൂവിൽ തന്നെ ഡിസ്പ്ലേയിൽ ഞാൻ ശരിക്ക് അത്ഭുതപ്പെടുകയാണ്. കാരണം അത്രയ്ക്ക് എന്താണ് തിളക്കത്തോടു കൂടിയ, അല്ലെങ്കിൽ നല്ല വെട്ടത്തോടു കൂടിയ പവർഫുള്ളായ ഒരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി നൽകിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഞാൻ തുറക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ കൃത്യമായി അത് അനുഭവപ്പെടുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് പറഞ്ഞപ്പോൾ ഫിംഗർ പ്രിൻ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചില്ല. നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഫിംഗർ പ്രിൻ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ് ഐഡി ഉണ്ട്. കളർ OS 6 ആണ് എന്ന് എൻ്റെ വോയിസ് ആയിട്ട് റിയൽമി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. വളരെ ഭംഗിയുള്ള ഒരു ഇൻ്റർഫേസാണ് റിയൽമിക്ക് ഉള്ളത്. സ്റ്റാർട്ട് എക്സ്പീരിയൻസ് നമ്മുടെ റിയൽമി 3 ഓപ്പൺ ആയി കഴിഞ്ഞു. തീർച്ചയായും ഇതിൽ Android 9 ആണ്, Android 5 വെർഷൻ ആണ് ഇതിൽ റിയൽമി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷൻ. കുറേ നോട്ടിഫിക്കേഷൻസ് മറ്റൊക്കെ കയറി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായും നല്ല റെസ്പോൺസീവായ സ്ക്രീൻ തന്നെയാണ്, 6.3 inch ഫുൾ HD+ സ്ക്രീനാണ് റിയൽമി നൽകിയിട്ടുള്ളത്. നല്ല സ്പീഡുമുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ കാണാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാമറ 25 MP ആണ് ഇതിന് ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് ക്യാമറ 16+5 ആണ്. വീഡിയോയുടെ മറ്റു ക്യാമറയുടെ മറ്റു റിവ്യൂ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേറൊരു വീഡിയോ പിന്നീടൊരിക്കൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പോർട്രേറ്റ് മോഡുണ്ട്, ഫോട്ടോ വീഡിയോ ഫ്രണ്ട് ക്യാമറ. $4000 ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്നുള്ളത്. അത് EVO 3 ടെക്നോളജിയുള്ള ചാർജർ ഉപയോഗിച്ച് 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ Redmi Note 7 Pro യേക്കാളും Redmi Note 7 Pro യിൽ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടെങ്കിലും അതിൻ്റെ കൂടെ അവർ ഇതിൻ്റെ ചാർജർ നൽകുന്നില്ല. പക്ഷേ Realme 3 Pro അവരുടെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലാഷ് ചാർജറും ഇത് നൽകി ഫോണിനെ കൂടുതൽ മികവുറ്റതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നോക്കുമ്പോഴും Realme 3 Pro വളരെ മുന്നിട്ട് നിൽക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ആ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരിട്ട് അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.